ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു മത്തങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു കഷ്ണം മത്തങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാമോളം ഇതുണ്ടാവും കേട്ടോ. അധികം മൂപ്പുള്ള മത്തങ്ങയേക്കാൾ ഒരു ഇടത്തരം മൂപ്പുള്ള മത്തങ്ങയാണ് കറിക്ക് നല്ലത്. ഒത്തിരി മൂത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു മധുരിപ്പുണ്ടാവും. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1/4 കിലോ ചെമ്മീൻ, ഇടത്തരം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക്, പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾസ്പൂൺ ഉപ്പും, വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം, അതായത് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പിൻ്റെ അളവും ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഈ കറിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പിൻ്റെ അളവാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1/4 കപ്പ് ചിരവിയ തേങ്ങ, 4 അല്ലി വെളുത്തുള്ളി. എൻ്റെ കയ്യിൽ ചെറിയ വെളുത്തുള്ളിയാണ് ഉണ്ടായിരുന്നത്, അതാണ് ഇവിടെ ഇത്രയും എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 പച്ചമുളകും. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം, അതായത് 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. തരിയൊന്നുമില്ലാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങയൊന്ന് വെന്തോ എന്ന് നോക്കാം. നമ്മുടെ മത്തങ്ങ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടേ. ഒരു 6-7 മിനിറ്റും എടുത്തു. ഞാനൊരു ഇടത്തരം ചൂടിലാണ് ഇതിപ്പോൾ വേവിക്കാൻ വെച്ചത്. കുക്കറിലിട്ടും ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ഞാൻ ചേർക്കുകയാണ്. തേങ്ങ അരച്ച മിക്സിയുടെ ജാർ ഒരല്പം വെള്ളം ഒഴിച്ച് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരല്പം ഉപ്പിൻ്റെ കുറവ് തോന്നിയത് കൊണ്ട് ഒരു 2 നുള്ള് ഉപ്പ് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ. ഈ നാടൻ കറികളൊക്കെ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ആ രുചിയെ വെല്ലാൻ വേറെ ഒന്നിനും കഴിയില്ല. തേങ്ങ അരപ്പ് ചേർത്തതിന് ശേഷം ഒത്തിരിയൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടിപ്പോയാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 തിള വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഈ കറിയിൽ നമ്മളിപ്പോൾ ചെമ്മീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ ചേർക്കണമെന്ന് തന്നെ നിർബന്ധമില്ല കേട്ടോ. അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് നല്ലപോലെ ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുക. അരപ്പ് ചേർത്തതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി ഇട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കടുക് വറുത്തിടാം. അതിനായി ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 വറ്റൽമുളക് അഥവാ ഉണക്കമുളക്, 2 തണ്ട് കറിവേപ്പില, 4 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ചേർക്കുക. ഇടത്തരം ചൂടിലാണ് ഞാനിവിടെ പാൻ വെച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി വറുത്തെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർക്കുകയാണ്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ചതച്ച മുളക് ചേർക്കേണ്ടത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഇനി നമ്മുടെ താളിച്ചത് നമ്മുടെ മത്തങ്ങ കറിയിലേക്ക് ഞാൻ ചേർക്കുകയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കറിയാണിത്. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇതൊന്ന് മാത്രം മതി. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒത്തിരി വൈറ്റമിൻസും ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ മത്തങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനൊക്കെ വളരെ നല്ലതാണ് ഈ മത്തങ്ങ. പതിവായി മത്തങ്ങ കഴിക്കുകയാണെങ്കിൽ ക്യാൻസറിൻ്റെ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.